എന്തൊക്കെ ബഹളായിരുന്നു. 58-ാമത്തെ വയസ്സിൽ ശുക്രദശ. ദേ കിടക്കണ്ടില്ലേ ശുക്രൻ? കോട്ടും സൂട്ടും ജുബ്ബയും പത്രാസും ഹിന്ദി പഠിക്കലും. കഷ്ടപ്പെട്ട് മാന്യമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് സംഗീത വിദ്വാനാക്കി അടങ്ങുമെന്നുള്ള വാശിയായിരുന്നല്ലോ എല്ലാവർക്കും. ഇപ്പൊ തൃപ്തിയായല്ലോ? ഏതോ തുക്കട ചാനലിൽ തരികയുടെ പാട്ടും പാടി നടന്നവനിപ്പോ ടോപ്പ് 1. ഒറ്റ ആൽബം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ. കൂച്ചി മരത്തിൽ ഞാൻ ആ പന്നിയുടെ മോനെ തീഹാർ ചെരികളും ചത്തോളാം ഈ സൈകാള്. എനിക്ക് അവൻ അന്നേ പിടിച്ചിട്ടില്ല. പിന്നെ എല്ലാരും കൂടി തലയിലേറ്റി നടന്നപ്പോ ഞാനൊന്നും മിണ്ടില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മുടെ വാക്കിന് ഒരു വിലയില്ലല്ലോ. ഏയ്, ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളെ അവന് പരിചയപ്പെടുത്തിയത് ആര്യാദേവി ആണല്ലോ, അവരെ കണ്ട് ചോദിക്കണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോട്ടെ എന്ന് വിചാരിക്കുക. സംഗീതം അങ്ങനെ ആർക്കും മോഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ സംഗീതം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇനി ഉണ്ടാക്കാലോ പേരും പണമൊക്കെ. വേണ്ട, നിർത്തി. ഇനി ആരെങ്കിലും പാട്ട് സംഗീതം എന്ന് പറഞ്ഞു വന്ന എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. ദേ, ഇനി ഇതിന്റെ പേരും പറഞ്ഞ കയ്യെങ്ങാനും തബലയിൽ വീണ വെട്ടിയെടുക്കും ഞാൻ ആ കൈ. ലൂയങ്ങൾ ഇനി ക്ലാരിനെറ്റ് ഒന്നും ഊതണ്ട, അല്ലാണ്ടെ ആവശ്യത്തിന് ഊതി കയറ്റണ്ടല്ലോ. മതി, ഇനി ഒന്നും വേണ്ട. പാവപ്പെട്ടവന്റെ സംഗീതത്തിന് മാത്രമല്ല സ്വപ്നത്തിനും പിച്ചച്ചട്ടിയിലെ ചില്ലിക്കാശിന്റെ വിലയുള്ളൂ. അറിഞ്ഞു കാണൂലോ അല്ലേ എന്തിനാ ഇങ്ങനെ ഒരാളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് നീ പാവങ്ങളെ വിട്ടികളാക്കിയത്? എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആളിന്റെ തെറ്റല്ല, തെറ്റ് ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മ അമ്മയാണ് നിങ്ങളൊക്കെ ചതിച്ചത്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കായിരുന്ന അമ്മ നിങ്ങളെ ഓർത്തില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർത്തില്ല. കോടതിയിൽ കെട്ടിവെക്കാൻ പണത്തിന് വേണ്ടി അമ്മ എല്ലാവരെയും ചതിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അമ്മയ്ക്ക് വേണ്ടി എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സച്ചുമോനെ, എനിക്ക് കുറച്ച് കാശ് തരാ. ഇന്ന് കുടിച്ച ഭാസ്കരേട്ടൻ ചാവൂലടാ. എന്താ മോളെ ഇത്? സാരില്ല, ഇവിടെ വന്ന എല്ലാം ഏറ്റുപറയാനുള്ള മനസ്സുണ്ടായില്ല, അത് തന്നെ ധാരാളം. കരയണ്ട, ഇനി കരഞ്ഞ ഇവരോരോരുത്തരായിട്ട് കരയാൻ തുടങ്ങും. പണ്ട് കൂടെ നടന്ന് പല പല ദുശീലങ്ങൾക്കൊപ്പം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലേതും ആരുടെങ്കിലും സങ്കടങ്ങൾ കണ്ടാല് മൂപ്പരും കൂടിയിരുന്ന് കരയേ. സാരമില്ല, എത്ര സ്വപ്നം കാണണ്ടെന്ന് കരുതിയാലും മനസ്സ് വെറുതെ കോട്ട കിട്ടും. അവസാനം അതൊക്കെ നിലമ്പൊത്തും. ഞങ്ങൾക്കതൊക്കെ ശീലമായി. പിന്നെ ഈ നിർഗുണ ജന്മങ്ങളെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ, അത് എന്നെ വലിയ സന്തോഷ. ഇന്നെന്റെ ദിവസമാണ്. ഐ വാണ്ട് ടു സെലിബ്രേറ്റ് ദ ഹോൾ ഡേ. മരിയ റീത്ത, വേഗം ഡിന്നർ റെഡിയാക്കൂ. ഇഷാക്കിന് എന്തിഷ്ടമാണോ അത് പ്രിപ്പയർ ചെയ്യൂ. ഇവൻ ഇഷാക്ക് ദൈവദൂതനാണ്, ദൈവം തമ്പുരാൻ ഇപ്പോൾ ഇവന്റെ മുഖച്ചായ. ഇല്ലേ മാർഗരീത്ത? ഇപ്പോഴാണോ വരുന്നത്? ഇഷാക്ക് വരുമ്പോൾ റിസീവ് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ? ഹായ് ജെനി, രാവിലെ ലാൻഡ് ചെയ്തു. നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സ്മാർട്ട് ആയിട്ടുണ്ട് നേരിൽ. എല്ലാരും ജെന്നിയെ കാത്തിരിക്കുക അവിടെ. പപ്പ, മമ്മ, എന്റെ ഫ്രണ്ട്സ്, എവരിബഡി. ഇനി എല്ലാം അടുക്കി പറക്കുക, പുറപ്പെടുക. വിസയ ടിക്കറ്റും ഒക്കെ ശരിയാക്കി വന്നിരിക്കുകയല്ലേ മിടുക്കൻ. ഇനി ആ നക്കാപ്പിച്ച ഹോട്ടലിലെ ജോലി ആവശ്യമില്ല നമുക്ക്. നാളെ വന്ന് വരണില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇഷാക്കിനെ കണ്ടോ?
പണ്ട് ഇതുപോലെ വന്നതാ വില്യം. പക്ഷേ മുറിയിന്ന് പുറത്തിറങ്ങാതെ വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നു സാറാൻറി. എന്റെ മോൾക്ക് അതിന് പോലും കഴിയാതെയായി അല്ലേ? ഇങ്ങോട്ട് പോന്നു, അപ്പോഴേക്ക് ചെന്ന് അവനൊരു കമ്പനി കൊടുക്ക്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിന് അതും ഇതും തോന്നിയാൽ എന്റെ സ്വഭാവം ശരിക്കറിയാലോ നിനക്ക്? പണ്ട് മുതലുള്ള മോഹ. യെസ്, നൗ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയൽ. At last, you're coming to my way, to my life. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്കറ്റ് ആ കടല്. ഇന്നാൾ ഈ കടപ്പുറത്ത് നിന്നൊരു ഭ്രാന്തം പറയണ കേട്ടു എന്ന് ഇയാളാ പറഞ്ഞത്. ആ ഭ്രാന്തന് ഭ്രാന്തല്ലേ? എന്നാ പോവാ? ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം. ഇനിയൊക്കെ ഇഷാക്ക് കൽപ്പിക്കും, ജെനിഫർ സംഘം അനുസരിക്കും. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യമായിട്ടറിയാൻ പറ്റൂലേ? ഇത്രാം തീയതി കൃത്യം ഇത്ര മണിക്ക്. പിന്നൊരു പ്രതീക്ഷയുണ്ട്, ദയാഹർജി. ഇവിടെ ദയാഹർജിക്കുള്ള സ്കോപ്പും ഇല്ല അല്ലേ? ഒരു ഹർജി ഞാൻ തന്നാ സ്വീകരിക്കോ? സ്വീകരിക്കണം. ആ കുട്ടിക്ക് ഇനി ബോംബിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇയാൾ സമ്മതം മൂളിയ പൂജയെ സമ്മതിക്കും. ആര്യാദേവിയും എതിരൊന്നും പറയില്ല. കഴിഞ്ഞതൊക്കെ മറന്ന ആ കുട്ടീനെ. ഓ, തുടങ്ങി പിന്നെ. നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. സച്ചി പറ, ഞാൻ കേൾക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സാറാൻറിയുടെ ആഗ്രഹം പോണേന് മുമ്പ് സച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഗ്രാൻഡ് പാ ഇല്ലാത്ത നേരത്ത് സച്ചി ഒന്ന് വരുമോ സാറാൻറി? സച്ചി, വാ. സച്ചി വന്നല്ലോ, സന്തോഷായി. വല്ലാത്ത മുൻചുണ്ടിക്കാരനാണല്ലേ അച്ഛനെ പോലെ. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് ഇവിടെ ഇവിടെ വന്ന് പറയും. തല്ലുകൂടി കളിയാക്കി പരിഭവം കാട്ടി നടക്കുമ്പോഴും അറിയാതെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന മോഹം സാറാൻറി കാരണം വേണ്ടെന്ന് വെച്ചു രണ്ടുപേരും. ഒരിക്കൽ സാറാൻറി കാരണം ഈ വീട്ടിലെല്ലാവരുടെയും സന്തോഷം നഷ്ടപ്പെട്ടു. കഥ ആവർത്തിക്കുന്ന പോലെ ഇപ്പോ എന്റെ ജിന്നയുടെ ഊഴമാണ്. അവള് പൊയ്ക്കോട്ടെ ഇല്ലേ സച്ചി? സാറയ്ക്ക് കഴിയാതെ പോയത് എന്റെ മോള് സ്വയം ഏറ്റെടുത്തതാണ്. എല്ലാവരുടെയും ആഗ്രഹം സാധിക്കാൻ ഇവിടെ പോയിക്കോട്ടെ സച്ചി. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് തോന്നാ എനിക്കിപ്പോ. സച്ചി, എന്നെ ഒന്ന് കൊണ്ടുപോവോ പുറത്തേക്ക്.